ഹലോ. അപ്പോൾ നമ്മുടെ കശ്മീർ സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡാണിത്. ഇതായത് നമ്മൾ രാവിലെ ശ്രീനഗറിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഹോട്ടൽ ഷെഫാഫ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പഹൽഗാമിലേക്ക് പോവാണ്. ഇത് ഡേ വൺ ആണ് നമ്മുടെ ട്രിപ്പിൻ്റെ. ഇന്നലെ രാത്രിയായിരുന്നു നമ്മൾ കയറിയത് എയർപോർട്ടിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ എത്തി. ഇവിടുത്തെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഷെഫാഫിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പഹൽഗാമിലേക്ക് പോവാണ്. ഇത് ഏകദേശം ഒരു 300-200 കിലോമീറ്റർ ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ മൊത്തം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത് കണ്ടിട്ടുള്ളത്. കുറേ മലയൊക്കെ ഉണ്ട്, പിന്നെ അതിൻ്റെ സൈഡിൽ കുറേ വയലൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഗോതമ്പാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ ഡ്രൈവർ അക്യൂബ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കശ്മീരിൻ്റെ മെയിൻ ഐറ്റംസ് എന്ന് വെച്ചാൽ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സ് ആണ്. അവിടുത്തെ മലയൊക്കെ ഇങ്ങനെ ഇടിച്ച് പൊളിച്ചിട്ട് കുറേ സാധനമൊക്കെ മൈൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ മലയൊക്കെ ഇങ്ങനെ പൊടിക്കുന്ന കാണാം. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് സൈഡിൽ ആപ്പിൾ തോട്ടമൊക്കെ കാണാം. ആപ്പിൾ തോട്ടത്തിൻ്റെ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്, വേറൊരു ദിവസം തന്നെ പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇതെല്ലാം കാണാം. നല്ല ഫാമും ഇങ്ങനെ നല്ല അടിപൊളി റോഡൊക്കെയാണ് ഇവരുടെ. റോഡിന് ഒരു കുണ്ടും കുഴിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അധികം ഇല്ലായിരുന്നു. പിന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ഇങ്ങനെ കാവലിൽ നിൽക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ അമർനാഥിലേക്ക് പോകുന്ന വഴിയാണെന്നുണ്ട്. അമർനാഥ് ഹോളി ട്രിപ്പിൽ പോകുന്ന വഴിയുടെ സൈഡായിട്ട് നല്ല സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റാണ്. പിന്നെ റോഡിൻ്റെ സൈഡിൽ നമ്മുടെ ഈ ഗോതമ്പൊക്കെ ഇങ്ങനെ ഉണക്കാനായിട്ടുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൈഡിൽ നല്ല വലിയ മലയൊക്കെ കാണാം. അടിപൊളിയായിട്ടുള്ള യാത്രയായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ എവിടെയും അധികം നിർത്തി ഇറങ്ങിയൊന്നും കൂടെ നമ്മളൊന്ന് നിർത്തിയിട്ട് സീറ്റ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങാൻ പാടില്ല, ആർമിക്കാർ പ്രശ്നമാക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താണെന്നറിയില്ല. അപ്പോൾ ആ കണ്ടില്ല, ആ പച്ച ബിൽഡിംഗ് കണ്ടില്ല, അത് ഏതോ സൽമാൻ ഖാൻ ഏതോ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മളങ്ങനെ പഹൽഗാം ഡിസ്ട്രിക്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പഹൽഗാം, നല്ല അടിപൊളി സീനിക് സ്ഥലമാണ്. ഇതല്ല, നല്ല പുഴയൊക്കെ ഒഴുകുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ. നല്ല ഇതിൻ്റെ കളർ കണ്ടില്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറില്ല. ഇതെന്തോ ഒരു ഗ്ലേഷ്യേഴ്സ് നിന്ന് മെൽട്ട് ചെയ്യുന്ന വെള്ളമായതുകൊണ്ടാണെന്ന് ആയതുകൊണ്ടാണ് ഈ കളറെന്ന് അവർ പറഞ്ഞ്. അപ്പോൾ നമ്മളങ്ങനെ കയറി അവിടുത്തെ ഒരു പാലം കണ്ടില്ല. ഈ പാലം കഴിഞ്ഞാൽ നമ്മൾ റിസോർട്ടൊക്കെ ഉള്ള ഏരിയയിലേക്ക് പോവാണ്. ഇത് മിലിറ്ററിൻ്റെ പാലാണ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് പാലാണ് ഇവരുടെ. അപ്പോൾ ഈ സൈഡ് കാണുന്ന ഇതൊക്കെ നമ്മുടെ ആപ്രിക്കോട്ട് മരങ്ങളാണ്. ആപ്രിക്കോട്ടാണോ വാൾനട്ടാണോ, ആ വാൾനട്ടാണെന്ന് തോന്നുന്നു, വാൾനട്ട് മരങ്ങളാണ്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ റിസോർട്ടിലെത്താനായി. നമ്മുടെ റിസോർട്ട് കുറേ റിസോർട്ടിൻ്റെ സൈഡിലൊക്കെ, അപ്പോൾ നമ്മുടെ റിസോർട്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തിയിട്ട് പഹൽഗാമിൽ ഇന്ന് അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇന്ന് കറങ്ങാൻ പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട്. ശരി എന്നാൽ.